നിരവധി മേഖലകൾ ഇന്ന് പ്രതിസന്ധിയിൽ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. എന്നാൽ ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു മേഖലയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ഇവിടെ കളിക്കാരായിക്കോട്ടെ, ഒപ്പം തന്നെ കളി സാധനങ്ങൾ, അതായത് ബോളുകൾ ഉൾപ്പെടെയുള്ള, ജേഴ്സികൾ ഉൾപ്പെടെയുള്ള, ബൂട്ടുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളെല്ലാം തന്നെ ലോക്ക്ഡൗൺ കാരണം, അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് കാരണം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന നിരവധി സ്പോർട്സ് ഐറ്റങ്ങളാണ് ഇന്ന് ഓരോ കടകളിലും നശിച്ചുകൊണ്ടിരിക്കുന്നത്. എ ബി സി ഡി തുടങ്ങിയ കാറ്റഗറികളിൽ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും കടകൾ തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്ന് പലയിടങ്ങളിലും നേരിടുന്നുണ്ട്. വ്യാപാര മേഖല പ്രതിസന്ധിയിലായതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു ചെറിയ സ്പോർട്സ് ഐറ്റത്തിന് തന്നെ വലിയ വിലയാണ് വരുന്നത്. ഇത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാനാവാത്തതുകൊണ്ട്, ദിവസങ്ങളോളം ആ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഇവയെല്ലാം പാഴായിപ്പോയിരിക്കുകയാണ്. കുറ്റ്യാടി മരുതോങ്കര റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കാഴ്ച കാണാനായി. നിരവധി ഷൂകൾ ഒരിടത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. കുറ്റ്യാടി മരുതോങ്കര റോഡിലുള്ള ലീഡേഴ്സ് സ്പോർട്സ് ഷോപ്പിൻ്റെ അവസ്ഥയാണ് ഇത്. എവിടെയെങ്കിലും കോവിഡ് വ്യാപനം രൂക്ഷമാവുന്നു എന്ന് കാണുമ്പോൾ ആദ്യം അടയ്ക്കുന്നത് സ്പോർട്സ് കേന്ദ്രങ്ങളാണ്. അതായത് പരിശീലന കേന്ദ്രങ്ങളായിക്കോട്ടെ, നാട്ടിൻപുറങ്ങളിലെ ചെറിയ ചെറിയ മൈതാനങ്ങളായിക്കോട്ടെ, ഇവിടങ്ങളിലെല്ലാം പോലീസും ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം എത്തി കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ഷോപ്പ് തുറക്കാനാകാത്തത് കൊണ്ട് ഈ ഇത്രയും മാസങ്ങളുണ്ടായ നഷ്ടങ്ങളാണ് നമ്മൾ താഴെ കൂട്ടിയിട്ടിരിക്കുന്ന ഷൂകളുടെ. 5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇന്നത്തെ ഷോപ്പ് തുറക്കാൻ പറ്റുന്നില്ല. ഒരാത്തത് ഷോപ്പ് തുറന്നിട്ട് ഒരു ഫേനിടാൻ സംവിധാനം ഉണ്ടെങ്കിൽ ഈ ഷൂ നഷ്ടപ്പെടുകയായിരുന്നു. അത്രയും രൂപത്തിൽ ഒരു വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ നഷ്ടമുണ്ടായി. ഇതേപോലെ ഒട്ടനവധി ഷോപ്പുകാർക്ക് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. കുറ്റ്യാടി പ്രദേശങ്ങളിലായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഇത് പിന്നെ പലരും പുറത്ത് പറയാതെ ജീവിക്കുന്നുണ്ട്. ഇത് ഭയങ്കര വാടകയ്ക്കാണെങ്കിൽ വാടകയും മറ്റു കാര്യങ്ങളൊന്നും ബിൽഡിംഗ് ഓണേഴ്സൊന്നും എന്ത് ചെയ്യുന്നില്ല, വിട്ടു തരുന്നുമില്ല. അവർക്ക് കൃത്യമായി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ഒരവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. 5 ലക്ഷം രൂപയുടെ നഷ്ടം ഏകദേശം ഇപ്പം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് വിൽപ്പനയ്ക്ക് പറ്റാത്തത് കൊണ്ട്, എന്നുവെച്ചാൽ വിറ്റ് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മോശമായി മാറും. അതുകൊണ്ട് നമ്മൾ എന്തിനാ ഒഴിവാക്കി കഴിഞ്ഞു, തീർത്ത് പുറത്ത് ഒഴിവാക്കി അത് നമ്മൾ ഇനി ബേസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടതാണ്. ആ സമയത്താണ് ഒന്ന് ഇത് പൊതു അറിയട്ടെ, പൊതുജനം അറിയട്ടെ എന്നുള്ള കണ്ടീഷനിൽ ഒന്ന്. ഇപ്പം അതിൽ 2000 മുതൽ 7000 രൂപ വരെ വില വരുന്ന ഷൂകളുണ്ട്. ആ രൂപത്തിലൊക്കെയാണ് ഉള്ളത് കാര്യങ്ങൾ. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കളിക്കാരും വോളിബോൾ താരങ്ങളും ഫുട്ബോൾ താരങ്ങളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് കുറ്റ്യാടി. ഇവിടെ കായിക മേഖല സ്തംഭിച്ചതുകൊണ്ട് നമുക്ക് നല്ല കച്ചവടം ചെയ്തുകൊണ്ട് പോയിരുന്ന ഒരു ഷോപ്പാണ് ആ ഷോപ്പിൽ. ഇപ്പം നമുക്ക് കളിയില്ല, കളിക്കാൻ പറ്റുന്നില്ല, ലോക്ക്ഡൗൺ കാരണമാണ്. ഈ ഒരു കാരണത്താൽ തന്നെ നമ്മളുടെ ഈ ഷോപ്പും അതിൻ്റെ ഭാഗമായി തന്നെ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാകാൻ കാരണം. ഒരുപാട് സാധനങ്ങളിങ്ങനെ മറ്റു പ്രദേശങ്ങളിൽ, നമ്മൾ കോഴിക്കോട് ജില്ലേൻ്റെ എല്ലാ സ്ഥലത്തുനിന്നും ഇവിടെ കുറ്റ്യാടിയിൽ ഈ ഷോപ്പിലേക്ക് എത്തിപ്പെടുന്ന ഒരു ഷോപ്പായിരുന്നു ഇത്. എന്താ വെച്ചാൽ ഇവിടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടുന്നതായിരുന്നു. ഷൂ മുതൽ എല്ലാ ജേഴ്സി, ടീഷർട്ടുകൾ, ലോവറുകൾ എല്ലാം നമ്മൾ അടിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിൻറ്റിങ്ങും എല്ലാം എല്ലാ സംവിധാനത്തോട് കൂടി തുടങ്ങിയ ഒരു ഷോപ്പായിരുന്നു. വലിയൊരു സാമ്പത്തിക ബാധ്യതയുള്ള ഷോപ്പ് തന്നെയാണ്. പക്ഷേ ഈ ലോക്ക്ഡൗൺ കാരണം നമ്മൾ വാടക കൊടുക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വാടക ഒട്ട് കുറച്ച് കിട്ടുന്നുമില്ല. ബിൽഡിംഗ് ഓണേഴ്സൊന്നും വാടകയ്ക്ക് ഒരു കുറവും വരുത്തുന്നില്ല. അവർക്ക് അവരെ വാടകമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ആരും എന്തില്ല, ഒരു പ്രതികരണവും ഒരു ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തോട്ട് ഉണ്ടാവുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ള സ്ഥിതി. ഇതേപോലെ പോയി മുന്നോട്ട് കൊണ്ടുകൊടുക്കാനാകാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഷോപ്പുകളുള്ളത്. കുറ്റ്യാടി എന്ന് വെച്ചാൽ അത് തീരെ തുടങ്ങാനാകാത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥയാണ്. മറ്റ് ഷോപ്പുകളെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പലരും വീടുകളിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ഈ ഷോപ്പ് നടത്തിക്കൊണ്ടുവന്ന ആൾക്കാരുടെ സ്ഥിതി. കുറ്റ്യാടി മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി കളിക്കാരും ഒപ്പം തന്നെ കായിക പ്രേമികളും എല്ലാം തന്നെയുള്ള ഒരു നാടാണ്. ഇന്ത്യ കണ്ട ഇതിഹാസമായ ടോം ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടുകാരാണ്. ഇവർക്കിടയിലാണ് ഇപ്പോൾ കളികൾക്കെല്ലാം തന്നെ വിലങ്ങ് വീണിരിക്കുന്നത്. ഇത് കളിക്കാരെയും കായിക പ്രേമികളെയുമെല്ലാം ഒരുപോലെ സങ്കടത്തിലാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെയാണ് വ്യാപാരികളുടെ ഈയൊരു ദുരിതവും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനൊരു അറുതി വരുമെന്ന പ്രതീക്ഷയോടെ.